വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് ഈ മൂവിയുടെ ഡയറക്ടർ. സോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസം ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്യേണ്ട നമ്മൾ ആദ്യം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടത് നമ്മുടെ ഡയറക്ടറിനെ ആയിരിക്കണം അല്ലെ അല്ലെ. നിങ്ങളൊരു നല്ല കൈയടി കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സ്നേഹത്തോടെ ഫോർ ഹിസ് ഡെബ്യൂ പ്രോജക്ട് ലേഡീസ് ജനറൽ ലെറ്റ്സ് ഇൻവൈറ്റ് സൺഫി ഓൺ ടു ദ സ്റ്റേജ്. ഒരു നല്ല കൈയടി കൊടുക്കാം സൺഫി പ്ലീസ്. കോമഡി മാത്രമല്ല, ത്രില്ലർ മാത്രമല്ല, ഡ്രാമ മാത്രമല്ല, എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു ഒരു ഒന്നൊന്നര ഔട്ടാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത്. അപ്പോ ഇത്രയും ആൾക്കാർ മുന്നിൽ വെച്ചിട്ട് ഇന്ന് ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ സഞ്ജീവ് എന്താണ് തോന്നിയത്, എന്താണ് പറയുന്നത്? വളരെ സന്തോഷം, ഇത്ര ക്രൗഡിൽ നിന്ന് പ്രതീക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല. എക്സൈറ്റഡ് സിനിമ എല്ലാവരും കാണാം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത ഒരു സിനിമയാണ്. ബാക്കി നിങ്ങൾക്ക് മുമ്പിലാണ്, നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആളുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത്. രണ്ട് പാട്ടുകളൊക്കെ അറിഞ്ഞിട്ട് മഹേഷ് മിമിക്സിനെ അറിയില്ല? മഹേഷ് മിമിക്സൊക്കെ നമ്മുടെ പടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് ക്യാരക്ടറാണ് എന്താണെന്നൊക്കെ സിനിമയുടെ ഒരു പ്രശ്നിച്ച് പോകുന്നുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അപ്പോ എന്നാലും ഭയങ്കര സന്തോഷം, അടിപൊളി. താങ്ക് യു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഒരു ഇന്നസെൻസിനും സീ ഓൺ ദ സ്ക്രീൻ നമുക്ക് സ്നേഹം നിറച്ച നല്ലൊരു കൈയടി കൊടുക്കുന്നു സാൻവി. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിലൊരു ഒരു സിനിമ ലോഞ്ച് ചെയ്ത് വരുന്നത്. പാപ്പിന്റെ സമയത്ത് എനിക്ക് വരാൻ സാധിച്ചില്ല. ആദ്യം പറയട്ടെ, പാപ്പിന്റെ ഡോക്ടർ ഷേർലിയെ സ്നേഹിച്ച് സ്വീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങളുടെ സിനിമയിലേക്ക് വരാം. ഇദ്ദേഹം സംസാരിച്ചു പോയിരുന്ന സംവിധാനം ശരിക്ക് ഇതിന് പാവമാണ് അദ്ദേഹം. ഇപ്പൊ സംസാരിച്ചത് നമുക്ക് പാവം തോന്നി, അതിലും പാവമാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു വലിയൊരു സംവിധായകൻ, വലിയൊരു കലാകാരനുമുണ്ട്. നമുക്ക് സീൻ പറഞ്ഞു തരുമ്പോൾ ശരിക്കും ഒരു സംവിധായകൻ എങ്ങനെയാണ് ആർട്ടിസ്റ്റ് കഥ പറഞ്ഞു കൊടുക്കുന്നത്, സീൻ വിവരിച്ചു കൊടുക്കുന്നത്, അതേപോലെ ഒരു സംവിധായകന്റെ കുപ്പായം അണിയുമ്പോൾ അദ്ദേഹം എങ്ങനെയല്ല, ശരിയായ സംവിധായകനാണ്. ഇതിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്, ഒരു തുടക്കമാണ്. ഇനി ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ അദ്ദേഹം സമ്മാനിക്കുമെന്ന് കാമോസായ ജോജിയുടെ ജലനിയായ എനിക്കും ഞങ്ങളുടെ ഇവിടെ അഭിനയിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഉറപ്പുണ്ട്. അത്രയും നല്ല സംവിധായകനാണ്. ഇനി നേരത്തെ ചോദിച്ച ചോദ്യം ഇതുവരെ എന്നെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു ഭാഗത്തിലാണ് ശരിക്കും ജനിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്യാരക്ടർ ഒക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. ഞാൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്ക് ചെയ്യാൻ പറ്റുമോ. ഞാൻ സാധാരണ ഒരുപോലെ ഭയങ്കര പാവം അല്ലെങ്കിൽ ഭയങ്കര വിട്ടു രണ്ടുമാണ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കുള്ള അത്യാവശ്യം നല്ല കുറ്റക്കെടുന്ന ഒരു കഥാപാത്രമാണ് ചെയ്തത്, എങ്ങനെ ഉണ്ടാവും? പക്ഷെ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ആ ധൈര്യത്തിലാണ് ഞാൻ ചെയ്തത്. ഇനി സിനിമ കണ്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും വേണം നിങ്ങളോട് പറയുവാൻ, അഭിപ്രായങ്ങൾ പറയുവാൻ.
തീർച്ചയായും ഈ സിനിമ നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ആത്മാർത്ഥതയോടുകൂടിയാണ് അതിലുപരി പ്രവർത്തിച്ച ഓരോ വ്യക്തികളും ഉണ്ട്. അപ്പോ ജോജുവിന് വേണ്ടി കൂടി ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും ഫീസ് കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക, അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. Thanks a lot, Asha Shishan. You know, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തിയേറ്റർ തന്നെ പോയി കണ്ട ആ ഒരു ഫസ്റ്റ് റിവ്യൂ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തതായിരിക്കും. ബിക്കോസ് സന്ധ്യനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈസ് എ വെരി ടാലന്റഡ് പേഴ്സൺ. ഡയറക്ഷൻ മാത്രമല്ല, സ്ക്രിപ്റ്റ് ആണെങ്കിലും അല്ലെ. സോ വി ആർ റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു ഇറ്റ് ആൻഡ് വി എക്സ്പെക്ട് എ ലോട്ട് മോർ ഇൻ ദ ഫ്യൂച്ചർ. സോ രണ്ടുപേർക്കും നല്ല കഴിവ് കൊടുക്കാൻ പറ്റുന്നുണ്ട്.